ഹലോ എവരി വൺ, ഐ വി എഫ് ജേണിയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇതൊരു പുതിയ ചാനലാണ്. കണ്ടൻസ് ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണേ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയുന്നത് AMH കൂട്ടുന്നതിനുള്ള ടിപ്സ് ആൻഡ് ട്രിക്സ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ഈ AMH കൂട്ടുന്നതിന് വല്ല വഴികളുമുണ്ടോ? ഈ AMH എന്ന് പറയുന്നത് എന്താണ്? ഈ AMH കുറവാണെങ്കിൽ പ്രെഗ്നന്റ് ആകില്ലേ? ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പലർക്കും സംശയമുണ്ടാകും. അതൊക്കെയാണ് നമ്മൾ ഈ വീഡിയോ ഡിസ്കസ് ചെയ്യുന്നത്. ഈ AMH എന്ന് പറയുന്നത് നമ്മുടെ ഓവറികളിലുള്ള ഫോളിക്കിൾസ്, സ്മോൾ ഫോളിക്കിൾസിലുള്ള ഗ്രാനുലോസ സെൽസ് ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ഹോർമോൺ ആണ്. അപ്പോൾ ഈ AMHന്റെ അളവ് നമ്മുടെ ഓവറിയിലുള്ള ഫോളിക്കിൾസിന്റെ എണ്ണവുമായിട്ട് നേരിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നതാണ്. സോ അതുകൊണ്ട് നമുക്ക് പ്രായമാകുന്നതിനനുസരിച്ച് നമ്മുടെ ഇക്വാളിറ്റി കുറയുമല്ലോ. സോ അതുകൊണ്ട് നമ്മുടെ AMHന്റെ അളവ് വളരെ കുറവായിരിക്കും. സോ AMHന്റെ അളവ് നോക്കിയിട്ടാണ് നമ്മൾ പെട്ടെന്ന് തന്നെ ട്രീറ്റ്മെൻറ്റ് IUI, IVF തുടങ്ങിയ റീപ്രൊഡക്റ്റീവ് ട്രീറ്റ്മെൻറ്റ്സ് പെട്ടെന്ന് തുടങ്ങണോ വേണ്ടയോ എന്ന് ഡോക്ടർ തീരുമാനിക്കുന്നത് ഈ AMHന്റെ അളവ് നോക്കിയിട്ടാണ്. സോ AMHന്റെ അളവ് ഒരു പരിധിവരെ സക്സസ് റേറ്റിനെയും ബന്ധപ്പെട്ടിരിക്കും. എന്നാൽ AMH കുറവാണെന്ന് പറഞ്ഞ് ആരും പ്രെഗ്നൻ്റ് ആകാതിരിക്കില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു എഗ്ഗ് തന്നെ ഉണ്ടെങ്കിൽ അത് പ്രെഗ്നൻ്റ് ആകാൻ മതിയാകും. സോ അതുകൊണ്ട് AMH കുറവ് എന്ന് പറഞ്ഞ് പ്രെഗ്നൻ്റ് ആകാതിരിക്കില്ല. 0.5 താഴെയുള്ളവർ മാത്രമേ വിഷമിക്കേണ്ടതുള്ളൂ. AMH പിന്നെ PCOD പേഷ്യൻസിലാണെങ്കിൽ AMHന്റെ അളവ് വളരെ കൂടുതലായിരിക്കും. സോ അത്തരക്കാരിൽ ധാരാളം ഫോളിക്കിൾസ് ഉണ്ടാവും, പക്ഷെ അതിന് ക്വാളിറ്റി ഉണ്ടാകില്ല എന്ന് മാത്രമാണ് അവരുടെ പ്രശ്നം. സോ AMH കൂട്ടുന്നതിനുള്ള വഴികൾ എന്തൊക്കെയാണ്, ഫുഡ്സ് എന്തൊക്കെയാണെന്നുള്ളതാണ്. AMH കൂട്ടുന്നതിനായിട്ട് സൺലൈറ്റ് ധാരാളം കൊള്ളുക, വിറ്റാമിൻ ഡി റിച്ച് ഫുഡ്സ്, വിറ്റാമിൻ സപ്ലിമെന്റ്സ് തുടങ്ങിയവ കഴിക്കുക, ഇതാണ് അതിനുള്ള ഒന്നാമത്തെ വഴി എന്ന് പറയുന്നത്. എനിക്ക് IVF ചെയ്യുന്നതിന് 3 മാസം മുമ്പ് വിറ്റാമിൻ ഡി സപ്ലിമെന്റ് ഞാൻ ആഴ്ചയിൽ 1 വീതം കഴിച്ചിരുന്നു. സോ വിറ്റാമിൻ ഡി എന്ന് പറയുന്നത് അണ്ടോൽപാദനം ത്വരിതപ്പെടുത്തുന്നതിനും ഗുണനിലവാരം നിലനിർത്തുന്നതിനും വളരെ സഹായിക്കുന്ന ഒന്നാണ്. പിന്നെ നമ്മുടെ ബോഡി മാസ് ഇൻഡെക്സ് വളരെ കൃത്യമായിട്ട് നിലനിർത്തുക, അമിതവണ്ണം കുറയ്ക്കുക, ദിവസവും എക്സസൈസ് ചെയ്യുക, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ ചെയ്യണം. ഒരു പ്രഗ്നൻസിക്ക് തയ്യാറെടുക്കുന്നതിന് മുമ്പ് തന്നെ എല്ലാവരും ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. പിന്നെ AMH കൂട്ടുന്നതിനുള്ള ഫുഡ്, വിറ്റാമിൻ ഡി സപ്ലിമെന്റ്സ്, വിറ്റാമിൻ ഡി റിച്ച് ഫുഡ്സ് ആയ യോഗർട്ട്, മിൽക്ക്, പിന്നെ ഗ്രീൻ ലീഫി വെജിറ്റബിൾസ്, ചീര, ബ്രോക്കോളി തുടങ്ങിയവ കഴിക്കുന്നത് വളരെ നല്ലതാണ്. പിന്നീട് ഞാൻ എൻ്റെ ഒന്നാമത്തെ IVF എഗ് ക്വാളിറ്റി കുറവായിരുന്നു. രണ്ടാമത്തെ IVF എഗ്സിൻ്റെ എണ്ണം കൂട്ടുന്നതിന് ഞാൻ പേഴ്സണലായിട്ട് ഉപയോഗിച്ച ട്രിപ്സ് ആണ് ഞാൻ പറയുന്നത്. അതായത് നമ്മൾ കിടക്കുന്നതിന് തലേദിവസം 3-4 ഗ്രാമ്പ് വെള്ളത്തിലിട്ട് വെക്കുക, എന്നിട്ട് രാവിലെ അത് വെറും വയറ്റിൽ കുടിക്കുക. അത് ബ്ലീഡിംഗ് നിന്ന് തുടർച്ചയായി 7 ദിവസമാണ് ഞാനിങ്ങനെ കുടിച്ചിട്ടുള്ളത്. അത് നമ്മുടെ ഓവുലേഷൻ ബൂസ്റ്റ് ചെയ്യുന്നതിനും നല്ലതായിരിക്കും. AMH കുറവുള്ള പേഷ്യൻസിൽ ഓവുലേഷൻ കൃത്യമായി നടക്കാറില്ല. സോ ഓവുലേഷൻ ബൂസ്റ്റ് ചെയ്യുന്നതിന് ഈ ഗ്രാമ്പ് ഇട്ട വെള്ളം കുടിക്കുന്നത് വളരെ നല്ലതായിരിക്കും. പിന്നീട് ഞാൻ കഴിച്ചിട്ടുള്ളത് കിവി ധാരാളമായിട്ട് കഴിച്ചിട്ടുണ്ട്. കിവി ഫ്രൂട്ട് വളരെ നല്ലതാണ്. അവക്കാഡോ കഴിക്കുന്നത് വളരെ നല്ലതാണ്. അവക്കാഡോ വളരെ വില കൂടുതലാണ്, എന്നിരുന്നാലും കഴിക്കാൻ പറ്റുന്നവരെല്ലാവരും അത് കഴിക്കുക. അത് AMH കൂട്ടുന്നതിനും എഗ് ക്വാളിറ്റി കൂട്ടുന്നതിനും വളരെ നല്ലൊരു സാധനമാണ്. പിന്നീട് ഞാൻ നട്ട്സ് ധാരാളമായിട്ട് കഴിച്ചിട്ടുണ്ട്. ബദാം, വാൾനട്ട് ഇതെല്ലാം തന്നെ ഞാൻ കഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഡെയിലി ചെയ്തത് രാവിലെ എണീക്കുമ്പോൾ ഗ്രാമ്പ് വെള്ളം കുടിക്കും, പിന്നീട് ബദാം കഴിക്കും, വാൾനട്ട് കഴിക്കും, കിവി കഴിച്ചിരുന്നു. ഇത്രയും കാര്യങ്ങളാണ് ഞാൻ ശ്രദ്ധിച്ചത്. എൻ്റെ എക്യൂറിറ്റി കൂട്ടുന്നതിന് എനിക്കത് ബെനിഫിഷ്യൽ ആയി എന്ന് തന്നെയാണ് തോന്നുന്നത്. ആദ്യത്തേനെ അപേക്ഷിച്ച് രണ്ടാമത്തേൽ എക്യൂറിറ്റിയും എക്കൗണ്ടും കൂടുന്നതിന് സഹായകമായി. അപ്പോൾ നിങ്ങളും ഈ ടിപ്സൊക്കെ ഫോളോ ചെയ്യുക. ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് എന്ന് പറയുന്നതാണ്, എല്ലാവർക്കും ഗുണകരമായിരിക്കും എന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ കൂടുതലൊന്നും ചെയ്യാനില്ല. താങ്ക് യു ഫോർ വാച്ചിങ്.